ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അൽമീസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കസ്റ്റേർഡ് പുഡിംഗ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യം തന്നെ നമുക്കിവിടെ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി വേണ്ടത് 4 ബ്രെഡ് ഇതുപോലെ അരികൊക്കെ കളഞ്ഞ് ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ വേണ്ടത് 1 കപ്പ് പാല്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്. അത് നമ്മൾ നേരത്തെ ഇതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പിന്നെ വേണ്ടത് കുറച്ച് നട്ട്സുകളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കസ്റ്റേർഡ് പൗഡറിലേക്ക് ഇതിൽ നിന്നും കുറച്ച് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പാലിൽ നിന്ന് തന്നെ 2 ടേബിൾ സ്പൂൺ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന പാല് ഒരു പാനിലേക്ക് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കസ്റ്റേർഡിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി പെട്ടെന്ന് തന്നെ നമ്മുടെ കസ്റ്റേർഡ് പൗഡർ കുറുകി കിട്ടും. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. അടുത്തതായി നമുക്ക് മറ്റൊരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു പുഡിംഗ് ട്രേയിലേക്ക് നമ്മുടെ ബ്രെഡ് ഒന്ന് ഇതുപോലെ നിരത്തി വെച്ചു കൊടുക്കാം. അടുത്തതായി ഇതിന്റെ പുറത്തായിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ഇതിന്റെ പുറത്തായിട്ട് നമുക്ക് കസ്റ്റേർഡിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിന്റെ പുറത്ത് വീണ്ടും വേണമെങ്കിൽ ബ്രെഡ് ലെയർ ലെയറായി വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെച്ചു കൊടുത്തിട്ടില്ല, ഒരു ലെയർ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി ഇതിന്റെ പുറത്തായിട്ട് നമുക്ക് കുറച്ച് നട്ട്സുകൾ ഇട്ട് കൊടുക്കാം. കുറച്ച് ബദാമും പിസ്തയാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. കുറച്ച് ചെറിയ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇതിന്റെ ചൂടൊന്ന് തണുത്ത ശേഷം 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കസ്റ്റേർഡ് പുഡിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റേർഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.